ഹെയർ സ്പാ ഇനി വീട്ടിൽ ചെയ്യാം. ആദ്യമായി മുടി ജടകളൊക്കെ കളഞ്ഞ് ചീകി ഒതുക്കി വയ്ക്കുക. ശേഷം എണ്ണ തേച്ച് തലയോട്ടിയിലും മുടിയിലും നന്നായി മസാജ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇതുവഴി മുടി നന്നായി വളരുകയും നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഇത് മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതാണ്. 20 മുതൽ 30 മിനിറ്റ് വരെ മുടിയിൽ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുക. ശേഷം മുടി ഒന്നുകൂടി ചീകി ജടയൊക്കെ കളഞ്ഞു വയ്ക്കാം. തുടർന്ന് മുടിയിൽ തേക്കുന്നതിനായി ഹെയർ പാക്ക് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തൈരിലേക്ക് 1 മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ല വരണ്ട തലമുടി ഉള്ളവർ മുട്ടയുടെ മഞ്ഞ മാത്രം തൈരിൽ ചേർത്താൽ മതി. നല്ല എണ്ണമയമുള്ള മുടിയാണെങ്കിൽ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം. ശേഷം ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും നന്നായി പുരട്ടാവുന്നതാണ്. ഒരു ടവലിൽ ആവി കയറ്റിയ ശേഷം തലമുടിയിൽ ചുറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം തുറന്ന് മുടിയെ പരുക്കനാക്കുന്ന പൊടിപടലങ്ങളെയും ഫ്രീ റാഡിക്കിളുകളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. നല്ല രീതിയിൽ മുടികൊഴിച്ചിലുള്ളവർക്ക് ഈ രീതി ഒഴിവാക്കാവുന്നതാണ്. ഈ പാക്ക് 20 മുതൽ 30 മിനിറ്റ് വരെ വച്ചിരിക്കാം. ശേഷം നല്ലൊരു ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. മുടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കും എണ്ണയുമെല്ലാം കളഞ്ഞ് മുടി വൃത്തിയാക്കുന്നതിനായി എപ്പോഴും വീര്യം കുറഞ്ഞ സൾഫേറ്റ് രഹിത ഷാമ്പു ഉപയോഗിക്കുന്നതാണ് ഉചിതം. മുടി കഴുകുന്നതിനായി ചൂടുവെള്ളം കഴിവതും ഒഴിവാക്കുക. ചൂടുവെള്ളം മുടിയെ ദുർബലമാക്കി താരനും മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഹെയർ സ്പാ ചെയ്യുന്നതിലൂടെ ശിരോചർമ്മത്തിന്റെ ആരോഗ്യവും രക്തയോട്ടവും മെച്ചപ്പെടുത്തി താരൻ അകറ്റുന്നതിനും ഉള്ളും ആരോഗ്യവുമുള്ള മുടിയിഴകൾ വളരുന്നതിനും സഹായിക്കുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ആദ്യമായി മുടി ജടകളൊക്കെ കളഞ്ഞ് ചീകി ഒതുക്കി വയ്ക്കുക. ശേഷം എണ്ണ തേച്ച് തലയോട്ടിയിലും മുടിയിലും നന്നായി മസാജ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇതുവഴി മുടി നന്നായി വളരുകയും നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഇത് മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതാണ്. 20 മുതൽ 30 മിനിറ്റ് വരെ മുടിയിൽ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുക. ശേഷം മുടി ഒന്നുകൂടി ചീകി ജടയൊക്കെ കളഞ്ഞു വയ്ക്കാം. തുടർന്ന് മുടിയിൽ തേക്കുന്നതിനായി ഹെയർ പാക്ക് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തൈരിലേക്ക് 1 മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ല വരണ്ട തലമുടി ഉള്ളവർ മുട്ടയുടെ മഞ്ഞ മാത്രം തൈരിൽ ചേർത്താൽ മതി. നല്ല എണ്ണമയമുള്ള മുടിയാണെങ്കിൽ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം. ശേഷം ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും നന്നായി പുരട്ടാവുന്നതാണ്. ഒരു ടവലിൽ ആവി കയറ്റിയ ശേഷം തലമുടിയിൽ ചുറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം തുറന്ന് മുടിയെ പരുക്കനാക്കുന്ന പൊടിപടലങ്ങളെയും ഫ്രീ റാഡിക്കിളുകളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. നല്ല രീതിയിൽ മുടികൊഴിച്ചിലുള്ളവർക്ക് ഈ രീതി ഒഴിവാക്കാവുന്നതാണ്. ഈ പാക്ക് 20 മുതൽ 30 മിനിറ്റ് വരെ വച്ചിരിക്കാം. ശേഷം നല്ലൊരു ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. മുടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കും എണ്ണയുമെല്ലാം കളഞ്ഞ് മുടി വൃത്തിയാക്കുന്നതിനായി എപ്പോഴും വീര്യം കുറഞ്ഞ സൾഫേറ്റ് രഹിത ഷാമ്പു ഉപയോഗിക്കുന്നതാണ് ഉചിതം. മുടി കഴുകുന്നതിനായി ചൂടുവെള്ളം കഴിവതും ഒഴിവാക്കുക. ചൂടുവെള്ളം മുടിയെ ദുർബലമാക്കി താരനും മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഹെയർ സ്പാ ചെയ്യുന്നതിലൂടെ ശിരോചർമ്മത്തിന്റെ ആരോഗ്യവും രക്തയോട്ടവും മെച്ചപ്പെടുത്തി താരൻ അകറ്റുന്നതിനും ഉള്ളും ആരോഗ്യവുമുള്ള മുടിയിഴകൾ വളരുന്നതിനും സഹായിക്കുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.